തൃക്കാക്കരയിൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജോ ജോസഫിന്റെ വാഹന പര്യടനം തുടങ്ങി. യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് മണ്ഡലത്തിൽ പ്രചാരണം ഊർജിതമാക്കുകയാണ്. എൻ ഡി എ സ്ഥാനാർത്ഥി എൻ രാധാകൃഷ്ണൻ വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഷമി പ്രഭാകർ തൃക്കാക്കരയിൽ നിന്ന് തൃക്കാക്കരയിലെ പ്രചാരണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷമി, ഈ പ്രചാരണം അതിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്ത് തീ പാറുന്ന പോരാട്ടമാണല്ലോ അവിടെ നടക്കുന്നത്. പ്രത്യേകിച്ചും കൂടുതൽ നേതാക്കൾ എത്തുന്നു, ആ രീതിയിലുള്ള പ്രചാരണം നടക്കുന്നു. ഈ വാഹന പര്യടനത്തിലേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥി കടക്കുന്നു. ഇതുവരെ വീടുകൾ കയറിയുള്ള വോട്ടഭ്യർത്ഥനയൊക്കെയായിരുന്നു. അങ്ങനെ വോട്ടഭ്യർത്ഥനയുടെ രീതി മാറുന്നു, പ്രചാരണം കുറച്ചുകൂടി കടിക്കുന്നു. എങ്ങനെയാണ് മുന്നണികളുടെ പ്രതീക്ഷകൾ, പ്രചാരണം എങ്ങനെ? എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോ ജോസഫിൻ്റെ വാഹന പ്രചരണ പരിപാടി അല്പം മുമ്പാണ് ആരംഭിച്ചത്. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. എൽ ഡി എഫിൻ്റെ നേതാക്കളെല്ലാം തന്നെ ആ പരിപാടിയിൽ പങ്കെടുത്തു. ഇപ്പോൾ ഇവിടെ കോരിച്ചൊരിയുന്ന മഴയാണ്, പക്ഷേ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരിക്കുന്നത്. മൂന്ന് മുന്നണികളും യു ഡി എഫും അതുപോലെ തന്നെ എൻ ഡി എയും അതേപോലെ തന്നെ സജീവമായി തുടരുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ആരോപണമാണ് ഇപ്പോൾ മണ്ഡലത്തിൽ ആകെ ചർച്ചയായിട്ടുള്ളത്. ജാതിയും മതവും നോക്കി എൽ ഡി എഫിൻ്റെ മന്ത്രിമാർ വീടുകൾ കയറുന്നു എന്നുള്ള ഒരു ആരോപണമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് വളരെ ശക്തമായ മറുപടി എൽ ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നുണ്ടായി. ഇതൊരു നഗരപ്രദേശമാണ്, എല്ലാ മനുഷ്യരും ഇടകലർന്ന് താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ ഒരാളുടെ വീട്ടിൽ കയറുകയും മറ്റൊരാളുടെ വീട്ടിൽ കയറാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല. അതുമാത്രവുമല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് വലിയ തിരിച്ചടിയാവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു ആരോപണം എന്തുകൊണ്ട് യു ഡി എഫ് ഉന്നയിക്കുന്നു, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു എന്ന ചോദ്യമാണ് എൽ ഡി എഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തുതന്നെയായാലും ഈ വരും ദിവസങ്ങളിൽ ഇന്നും നാളെയുമൊക്കെ ആയിട്ട് യു ഡി എഫിൻ്റെ കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് വരും എന്നുള്ളതാണ്. ഇപ്പോൾ വി ഡി സതീശൻ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആകെ നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു പ്രസ്റ്റീജിയസ് പോരാട്ടമായിട്ടും ഇത് മാറുന്നു എന്നുള്ളതാണ്. പൂർണ്ണസമയം ഇവിടെ നിന്നുകൊണ്ട് ഇന്നലെയാണ് അദ്ദേഹം ഉദയ്പൂരിൽ നിന്ന് തിരിച്ചെത്തിയത്. പൂർണ്ണസമയം മണ്ഡലത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് യു ഡി എഫ് നേതൃത്വം നൽകുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് ഇന്ന് ശിവഗിരിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എൻ ഡി എ സ്ഥാനാർത്ഥി രാധാകൃഷ്ണനും സജീവമായി തന്നെ മണ്ഡലത്തിൽ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, 2020 ഇന്ന് വൈകിട്ട് 3 മണിക്ക് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ഏതെങ്കിലും മുന്നണിക്ക് അവർ പിന്തുണ നൽകുമോ, അതല്ല സ്വതന്ത്രമായ നിലപാട് അവർ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടെ നോക്കുന്നത്. അഞ്ജിത.